നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. വിരുദ്ധന്മാരായിട്ടുള്ള 4 മലയാളികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ അതീവ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വനമേഖലയിൽ, അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചിൽ, വയനാട്ടിലെ ചിതലയം എന്ന വനപ്രദേശമാണ്, അവിടുത്തെ ഫോറസ്റ്റുകാരെ പറ്റിച്ചുകൊണ്ട് അവിടുത്തെ ഒരു വാച്ച് ടവറിൽ 4 ദിവസം ഉണ്ടിറങ്ങി സുഖിച്ച് താമസിച്ചു. അവരോട് പറഞ്ഞത് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ് എന്നും അതിനൊപ്പം തന്നെ ഏതോ ഒരു മുൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ആ വ്യക്തിയെ കൊണ്ട് അവരെ ഫോൺ വിളിപ്പിച്ച് ഇവർക്കിതിനുള്ള സൗകര്യമെല്ലാം വളഞ്ഞ വഴിയിലൂടെ അവർ സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഏറ്റവും വലിയ വീഴ്ച എന്നത് അവിടുത്തെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊന്നും ഇവരുടെ തിരിച്ചറിയൽ കാർഡോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ ഒന്നും ചോദിച്ചില്ല എന്നതാണ്. ഈ 4 ദിവസവും അവർ ഈ വാച്ച് ടവറിനുള്ളിൽ തന്നെ താമസിച്ചു. അവർക്കൊരു ഗാർഡിനെയൊക്കെ ഇവർ കൊടുക്കുകയുണ്ടായി. ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും എല്ലാം അവർക്ക് ചെയ്തു കൊടുത്തു. അതിനുശേഷം അവർ മറ്റൊരു സ്ഥലത്ത് അവർ വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാവുകയും ഒച്ചപ്പാടുണ്ടാവുകയും അതിനുശേഷം അയൽപക്കക്കാർ പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും അവരുടെ FIR-ലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ എന്ന് തന്നെയാണ് കൊടുത്തിരുന്നത്. അതിനുശേഷം ഈ 4 പേരും കേസൊന്നുമില്ലാതെ പോവുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർക്കാർ ഓഫീസുകൾക്കോ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമളി പറ്റി എന്നറിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാരും ഈ ഒരു സംഭവത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ 4 പേരെ പറ്റിയും ഇവർക്ക് യാതൊരു വിവരവുമില്ല. ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ സംഭവങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ മാസം 26 മുതൽ 30-ആം തീയതി വരെയാണ്. ഈ സംഭവം ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ കേസ് ഒരിഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയില്ല. ആ ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ ഇത് വാർത്തയാക്കി നൽകിയത്. എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഈ കേസിന് പിന്നാലെ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം തുടങ്ങി എന്നൊരു വാർത്തയാണ്. എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു അറിവ് സന്തോഷം തന്നെ നൽകുന്നുണ്ട്. കാര്യം മറ്റേതെങ്കിലും ഒരു ചാനലുകാർ ഈ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. ഇതെന്തെങ്കിലും ആയിക്കോട്ടെ, 4 ബിരുദന്മാർ അവിടെ വന്ന് പറ്റിച്ച് താമസിച്ചു. പക്ഷേ ഇവർ ആരാണ്? ഭീകരരാണോ? ദേശവിരുദ്ധരാണോ? കഞ്ചാവാണോ? കഞ്ചാവ് മാഫിയാണോ? അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്ന് കച്ചവടക്കാരാണോ? വനംകൊള്ളക്കാരാണോ? മതഭ്രാന്തന്മാരാണോ? ആർക്കറിയാം. ഇങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഉടനെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കലാണോ കേരള പോലീസിൻ്റെ അല്ലെങ്കിൽ അതേപോലെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഉത്തരവാദിത്വം? അവർക്ക് അവരുടെ തൊഴിലിനോട് ഉത്തരവാദിത്വവും കടമയും ഒന്നുമില്ല. ഈ രാജ്യത്തിനോട് പ്രതിബദ്ധതയും അല്ലെങ്കിൽ കടമയും കർത്തവ്യവും ഒക്കെ നിർവഹിക്കണം, അങ്ങനെ ഒന്നുമില്ല ഇവർക്ക്. ആർക്കെങ്കിലും വന്നിട്ട് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ്, എനിക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുമ്പോൾ രേഖകളൊന്നും ചോദിക്കാതെ അതിനുള്ള താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഒടുവിൽ അവർ പറ്റിച്ചിട്ട് പോകുമ്പോൾ ഒരു കേസും അങ്ങ് ചാർജ് ചെയ്ത് പിന്നെ അന്വേഷണമൊന്നും നടത്താതെ വെറും പ്രഹസനമാക്കി ഒഴിവാക്കി വിടേണ്ടതാണോ ഇത്തരം കാര്യങ്ങൾ? ഒന്നാമതേ കേരളം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പുറത്താണ് ജീവിക്കുന്നത്. അന്യ സംസ്ഥാന അന്വേഷണ ഏജൻസികളൊക്കെ ഇവിടെ വന്നിട്ട് ഓരോ കൃത്യമായ ഇടവേളകളിലും ബോംബ് കണ്ടെത്തുന്നത്, തോക്ക് കണ്ടെത്തുന്നത്, തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് പോകുന്നു. NI ആണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ IS-ൻ്റെ സ്ലീപ്പർ സെല്ലുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പരിതസ്ഥിതിയിലാണ് മലയാളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്. കുറച്ചും കൂടെയൊക്കെ ഉത്തരവാദിത്തം കാണിക്കട്ടെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ. എന്തായാലും കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഈ ഒരു സംഭവത്തിന് പിന്നാലെ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം തുടങ്ങിയെന്നത് ആ ഒരു ശുഭ സൂചന തന്നെയാണ്. ഇവിടെ കേരള പോലീസും അല്ലെങ്കിൽ അതേപോലുള്ള അന്വേഷണ ഏജൻസികൾ മാത്രമല്ലല്ലോ ഉള്ളത്, അവർക്ക് മുകളിലും ഇതേപോലെ ചില ഏജൻസികളുള്ളത്. എന്തായാലും ജനങ്ങൾക്ക് വലിയ ആശ്വാസകരം തന്നെയാണ്. എന്തായാലും ഈ വാർത്ത പുറത്തുവിടുകയും അതിനുശേഷം കേന്ദ്ര IB ഈ അന്വേഷണം അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.